ഇന്നത്തെ ബോട്ടിലാട്ടൻ ഒരുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഗ്ലൂവും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1:1 റേഷ്യോയിലാണ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ടിഷ്യൂ പേപ്പർ വേണം കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പർ നമ്മൾ ഈ ഫുള്ള് ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഗ്ലൂ മിക്സ് ചെയ്ത വെള്ളം നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുമ്പം കുറച്ച് കട്ടിയിലങ്ങ് ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഈ കുപ്പിക്ക് ഒരു കാതുകുത്ത് നടത്താൻ പോവുകയാണ്. സോ നമുക്ക് കുപ്പിയിൽ എങ്ങനെ കാത് കുത്താം എന്നുള്ളതാണ്. കുപ്പിക്ക് കാതും കണ്ണൊന്നുമില്ല, പക്ഷെ ഞാൻ ഇന്നത്തെ കുപ്പിയിലൊരു ഒരു നല്ല മേക്ക് ഓവർ തന്നെ നടത്താൻ പോവുകയാണ്. കുറച്ച് പഴയ കമ്മലൊക്കെ വേണം കേട്ടോ. നല്ല കമ്മലാണെങ്കിൽ നമുക്ക് നമ്മുടെ കുപ്പി കുറച്ചുകൂടെ അടിപൊളിയാക്കി വയ്ക്കാം. അപ്പോൾ എൻ്റെ ഒരു പഴയ കമ്മൽ ഞാൻ ഉപയോഗിക്കുന്നില്ല, കുറച്ച് ഇച്ചിരി കേടുവന്നതാണ്. അപ്പം അത് നമ്മുടെ കുപ്പിക്ക് അങ്ങിട്ട് കൊടുത്താലോ എന്ന് ആലോചിച്ചു. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്രാഫ്റ്റ് പിറവി എടുക്കുന്നത്. സോ ഞാനിത് 1-2 ലെയർ ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മൾ ഈ കമ്മൽ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്ത് കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനിതിൻ്റെ ഒരു താഴ്ഭാഗത്തായിട്ടാണ്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് 2-3 ലെയർ കൂടുതൽ ടിഷ്യൂ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഒട്ടിച്ചിരുന്നോട്ടെ കേട്ടോ. കാരണം നമുക്ക് എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ വയ്ക്കുന്ന ഈ കമ്മൽ ഇവിടെ ഒട്ടിയിരിക്കുകയുള്ളൂ. അപ്പം ഞാൻ അവിടെ ഈ ഗ്ലൂ തന്നെയാണ്, വെള്ളം ചേർക്കാത്ത ഗ്ലൂ നമ്മൾ ഈ കമ്മൽ ഒട്ടിച്ച് കൊടുക്കുന്ന സ്ഥലത്തേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൽ വെള്ളം പാടില്ല കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലൂ എന്ന് പറയുന്നത് ഫെവിക്കോൾ MR ആണ്. അപ്പോൾ അത് ഡയറക്റ്റ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം നമ്മുടെ കമ്മലൊന്ന് വെച്ചു കൊടുക്കുക. കമ്മൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതായത് ആ ടിഷ്യൂ പേപ്പറിലേക്ക് നിന്ന് അമർത്തി വയ്ക്കുക കമ്മൽ. അതിനുശേഷം നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം കുപ്പി അനക്കാൻ പാടുള്ളൂ. പിന്നെ ഒന്നുകൂടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് സ്റ്റോൺസൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പഴയതാണ്. അപ്പോൾ ഇത് മുകളിലത്തെ കമ്മല് കണ്ടില്ല, അതിൻ്റെ മുകൾ ഭാഗമില്ല. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഇതിങ്ങനെ ഈ സ്റ്റോൺ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണ്. ഇതുപോലെ കുറച്ച് സ്റ്റാർ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതുകൂടെ ഞാൻ ഈ കുപ്പിയിൽ കൊടുക്കുവാണ്. അടിഭാഗത്തും അതുപോലെ മിഡിൽ ഭാഗത്തും അതുപോലെ മുകൾ ഭാഗത്തും ഞാൻ ഈ സ്റ്റാർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുവാണ്. ആരോമിൽ കുറച്ച് എൻ്റെ പഴയ സ്ലൈഡൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അതിൽ അറ്റാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ സ്ലൈഡ് വെച്ചിട്ടുള്ള വീഡിയോ എന്തായാലും ഇപ്പോൾ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവൻ പിണങ്ങിപ്പോയി. ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ബോട്ടിലിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താം. ഓരോ ഇത് നടത്തുമ്പോഴും ഓരോ രീതി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒന്നാണ്. ഇതിനിപ്പം എനിക്കൊന്നും പ്രത്യേകിച്ച് ചിലവുകളൊന്നുമില്ല. പഴയ കമ്മൽ എല്ലാവരും വീട്ടിൽ കാണും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം അത് ഫുള്ള് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ചത് നന്നായിട്ട് ഉണങ്ങിയും വന്നിട്ടുണ്ട്. കമ്മലൊക്കെ നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. കമ്മലിന് കളറ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഫുള്ള് ലുക്കൊന്ന് മാറ്റണം തോന്നുന്നുണ്ട്. അപ്പം ഞാനെന്താ ചെയ്യുന്നത്, ഈ ഇപ്പം കാണിക്കുന്ന സ്റ്റോൺ ഉണ്ടല്ലോ നമ്മുടെ ആ സ്റ്റോണിന് മെള്ളോട്ടൊക്കെ കൊടുത്ത് കിട്ടും പോകുന്നുണ്ടോ. അപ്പോൾ പറഞ്ഞു തന്നെ എന്താ, എനിക്ക് ഇത് ഫുള്ള് ഇതിൻ്റെ കളറൊന്ന് മാറ്റാനായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞാനെന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചാൽ, അക്രിലിക് പെയിൻറ്റ്സ് ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് അങ്ങോട്ട് ഫുള്ള് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ബ്രഷ് വെച്ചിട്ട് അടിച്ചു കൊടുക്കരുത്. കാരണം ബ്രഷ് വെച്ചടിക്കുമ്പോഴേക്കും ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങോട്ട് ചിലപ്പോൾ പറഞ്ഞു പോരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സ്പഞ്ചോ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി, അത് അബ്സോർബ് ചെയ്തോളും. അപ്പോൾ ഫുള്ള് നമ്മുടെ കമ്മലിലും ഒക്കെ അങ്ങ് കൊടുത്തേക്കുക. ഇപ്പോൾ കമ്മല് കൊടുക്കണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കമ്മൽ ഓൾറെഡി വേറൊരു കളറുണ്ട്, അത് നല്ല കാണാനും ഭംഗിയുണ്ട്. അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഫുള്ള് ലുക്ക് മാറ്റാനായിട്ട് തോന്നി, അങ്ങനെ ഞാൻ ഫുള്ള് കൊടുത്തു. കമ്മലിൽ അധികം അങ്ങ് ബ്ലാക്ക് കളർ അറ്റാച്ച് ബ്ലാക്ക് കളർ പിടിച്ചിട്ടില്ല. കുറച്ചുകൂടെ ഞാൻ നോക്കി, പക്ഷേ കമ്മലിൽ ഒരുപാട് അങ്ങ് പിടിക്കുന്നില്ല. അത് അക്രിലിക് പെയിൻറ്റ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇനി മെറ്റാലിക് കളർ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബ്ലാക്ക് കളർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മെറ്റാലിക് കോപ്പർ ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്യുവാണ്. ഇതുപോലെ ഫുള്ള് കമ്മലിലും ഫുള്ള് ആ സ്റ്റാറിലും സ്റ്റോൺസിലും ഒക്കെ ഞാൻ അങ്ങ് അപ്ലൈ ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ബോട്ടിലിൻ്റെ ഫുള്ള് രൂപം അങ്ങ് മാറിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ബോട്ടിലിന് ഞാൻ 2 കമ്മലും മുകളിലും താഴെയായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ,
ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു.